ആ ഗോപിനാഥന്മാർക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ആരെങ്കിലും പരാതി കൊടുക്കുകയോ ചെയ്താൽ എല്ലാവരും കുടുങ്ങുന്നാ പറഞ്ഞിരിക്കുന്നത്. ധനപാലിന് ഞാൻ കൊടുത്തതൊന്നും പോരാ. ചിലരങ്ങനെയാ, എത്ര കിട്ടിയാലും പഠിക്കില്ല. അക്കാര്യം വിട്ടേക്ക്, നിങ്ങൾ പേടിക്കണ്ട. ധനപാലിനെന്നല്ല, ആർക്കും എന്റെ അച്ഛനും അമ്മയും ഒന്നും ചെയ്യാൻ കഴിയില്ല. ശ്രുതി ബാക്കി തുണികളെടുത്ത് നീട്ടോ, ഞാൻ ആ കഞ്ഞി വാർത്തു. അമ്മേ, അമ്മേ, കാശ് കൊടുക്കേണ്ടവരുടെ പേര് എത്രയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? മൊത്തം എത്ര തുക വേണമെന്നൊന്ന് പറയണം, നമുക്കത് കൊടുത്തു തീർക്കാം. പറ, ഇത്രയും വലിയൊരു തുക നിനക്കെങ്ങനെ കൊടുക്കാൻ പറ്റും? എത്ര കാശ് വേണമെന്ന് അമ്മ പറഞ്ഞാൽ മതി, ഞാനത് തരും. നാളെ തന്നെ കൊടുക്കാനുള്ളവർക്ക് അത് കൊടുത്തു തീർക്കാം. നീ പറ, എവിടുന്ന ഇത്രയും കാശ്? അത് പറഞ്ഞ അമ്മയും അച്ഛനും കാശ് വാങ്ങിക്കാതിരിക്കരുത്. ഇല്ല, നീ പറ, എവിടുന്ന ഇത്രയും കാശ്? സൂരജേട്ടൻ റിസോർട്ട് പണിയുന്ന സ്ഥലത്തിന്റെ ആധാരം പണയപ്പെടുത്തി ലോണിന് അപേക്ഷിച്ചിരുന്നു, അത് പാസ്സായി. ആ കാശുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ തീർക്കാം, കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു തീർക്കാം. പോകുന്നതിന് മുൻപ് എന്റെ പേരില് ആ സ്ഥലത്തിന്റെ മുക്തിയാർ സൂരജേട്ടൻ രജിസ്റ്റർ ചെയ്തിരുന്നു. സൂരജേട്ടന് ടീമിൽ സെലക്ഷൻ കിട്ടിയില്ലെങ്കിലും റിസോർട്ട് പണി തുടർന്ന് പോകണമല്ലോ എന്ന് കരുതിയാ ഞാൻ ലോണിനെന്ന് അപേക്ഷിച്ചത്. പിന്നെ സെലക്ഷൻ കിട്ടിയാലും റിസോർട്ട് പണി പൂർത്തിയാക്കാൻ വേണ്ടത്ര കാശ് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി, അതുകൊണ്ടെന്ന് ലോണിന് അപേക്ഷിച്ചു. ആ കാശ് ഞങ്ങൾക്ക് വേണ്ട മോളെ. മോളെ, സൂരജിന്റെ സ്വപ്നം നടക്കട്ടെ. അവന് റിസോർട്ട് പണിയാനായി ലോണെടുത്ത കാശ് ഞങ്ങൾക്ക് ഒന്ന് നശിപ്പിക്കണ്ട. ഞങ്ങൾ ചെയ്ത മണ്ടത്തരത്തിന്റെ ശിക്ഷ ഞങ്ങൾ തന്നെ അനുഭവിച്ചോളാം. റിസോർട്ടിന്റെ പണി നടക്കട്ടെ മോളെ. അച്ഛൻ പറയുന്നതന്നെയാ ശരി മോളെ. സൂരജേട്ടന് സെലക്ഷൻ കിട്ടി, അടുത്ത് തന്നെ ടൂർണമെന്റും തുടങ്ങും. അപ്പൊ വലിയൊരു തുക കയ്യിൽ വരും. റിസോർട്ടിന്റെ പണി അപ്പൊ തുടങ്ങാം. ഇനി ആ കാശുകൊണ്ട് പണി തീരുന്നില്ലെങ്കിൽ കാശ് നമുക്കപ്പ വേറെ സംഘടിപ്പിക്കാം. അതപ്പ ആലോചിച്ചാ പോരെ. ഇപ്പൊ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ആവശ്യം ഇതാണ്. അതുകൊണ്ട് ലോണ് കിട്ടിയ കാശുകൊണ്ട് നമുക്ക് കൊടുക്കാനുള്ളവരുടെയൊക്കെ കാശ് കൊടുക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ? ഇനി അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഞങ്ങൾക്ക് വേണ്ടി എന്റെ മോന്റെ ആഗ്രഹം നടക്കാതെ പോകരുത്. അച്ഛൻ ഗോപിനാഥന്മാരുടെ മോൾ ഇവിടെ വന്ന് പണം ചോദിച്ചതും ധനപാലൻ ഇവിടെ വന്ന് പറഞ്ഞതും ഒക്കെ അച്ഛൻ മറന്നു? ഒന്നും മറന്നിട്ടില്ല. ജയിലിൽ പോവാൻ തന്നെ തീരുമാനിച്ചു. ഇനി മോളെ ഞങ്ങളെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. മോക്ക് അങ്ങനെ തോന്നിയല്ലോ, അത് മതി ഞങ്ങൾക്ക്. എല്ലാത്തിനേക്കാളും വലുത് അച്ഛനും അമ്മയാണെന്ന് മോള് മനസ്സിലാക്കുന്നുണ്ടല്ലോ. എന്റെ സൂരജ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ചെയ്യൂ. ഈ കാശ് കൊണ്ടുപോയി കോൺട്രാക്ടർ കൊടുക്ക്, റിസോർട്ടിന്റെ പണി നടക്കട്ടെ, ഞങ്ങളുടെ കാര്യം മറന്നേക്ക്. അങ്ങനെ മറക്കാൻ പറ്റുമോ അമ്മ എനിക്ക്?
സൂര്യചേട്ടൻ ഇതുവരെ ചെയ്തതും ഇപ്പൊ കബഡി കളിക്കാൻ പോയതും ഒക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ. സൂര്യചേട്ടൻ തിരിച്ചു വരുമ്പോ നമ്മൾ എല്ലാവരും ഇവിടെ വേണം സൂര്യചേട്ടനെ സ്വീകരിക്കാൻ. സൂര്യചേട്ടന്റെ സന്തോഷം അതായിരിക്കില്ലേ അമ്മേ? ആ സന്തോഷം അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. എല്ലാവരും സന്തോഷത്തോടെ ഇവിടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനീ പറയുന്നു. താൻ ദീപ്തിമളെ പറഞ്ഞ് മനസ്സിലാക്ക്, ഇതൊന്നും ശരിയാവില്ല. ആ സ്ഥലത്തിന്റെ ആധാരം പണയപ്പെടുത്തിയ കാശുകൊണ്ട് നമ്മളുണ്ടാക്കിയ ബാധ്യത തീർക്കുക, എന്നിട്ട് നമ്മുടെ സൂരജിന്റെ ആഗ്രഹം നടക്കാതിരിക്കുക. അവനോട് അങ്ങനെ ഒരു ചതി നമ്മളായിട്ട് കാണിക്കരുതടോ. കൃഷ്ണേട്ടാ, എനിക്കും വിഷമമുണ്ട്. എന്നാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ പെണ്ണ് പറയുന്ന അനുസരിക്കുന്ന നല്ലത് കൃഷ്ണേട്ടാ. അത് വേണ്ട. തനിക്കെന്താടോ, ജയിലിൽ പോകാൻ പേടിയുണ്ടോ? ഇല്ല. പക്ഷേ സ്മൃതിയുടെയും മീനാക്ഷിയുടെയും കാര്യത്തിൽ ഒരിത്തിരി പേടിയുണ്ട്. ഗോപിനാഥൻ നായരുടെ മകൾ ഗീത പറഞ്ഞത് മറന്നു. ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കിയ ധനബാലൻ. നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളും അകത്താകും. പിള്ളേര് നമ്മൾ പറഞ്ഞതനുസരിച്ചു, അത്രേ ഉള്ളൂ. തെറ്റെയ്തത് നമ്മളാ. പക്ഷേ പിള്ളേരും കൂടി അതിൽ ബലിയാടാകുക എന്ന് വെച്ചാ നാളെ അവരുടെ അച്ഛനമ്മമാർ നമ്മുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പാനുള്ള ഇടം ഉണ്ടാവരുത്. എന്ത് മറുപടി പറയും നമ്മൾ അവരോട്? ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ മീനാക്ഷിയുടെയും ശ്രുതിയുടെയും കാര്യം ആലോചിക്കുമ്പോൾ ഒരു പേടിയുണ്ട്. പ്രത്യേകിച്ചും ധനബാലൻ ഇതിൽ ഇടപെട്ട സ്ഥിതിക്ക്. താൻ പറയുന്നത് ശരിയാ. എങ്കിലും ആകാശം നമ്മളായിട്ട് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ റിസോർട്ട് പണി തുടരുന്നതിന് യാതൊരു തടസ്സവുമില്ല. നമുക്ക് കിട്ടിയ കമ്മീഷൻ തുകയെല്ലാം നമ്മൾ കോൺട്രാക്ടറെ ഏൽപ്പിച്ചില്ലോ. അതുകൊണ്ട് പണി തുടരാൻ പറ്റില്ലേ? ദീപ്തി പറഞ്ഞത് ശരിയാ. സൂരജിനെ ടീമിലെടുത്തു, ടൂർണമെന്റും എടുത്തു. കുഴപ്പമില്ലാത്തൊരു സംഖ്യ കുഞ്ഞിന്റെ കയ്യിൽ വരും. അതുകൊണ്ട് റിസോർട്ടിന്റെ പണി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നാലും കൃഷ്ണേട്ടാ, പെണ്ണ് ലോൺ എടുത്തേക്കുന്ന കാശ് അവിടെ അത്യാവശ്യമില്ലാന്നർത്ഥം. ദേ, അത്യാവശ്യം നമുക്കാ. ഒരാവശ്യം വന്നപ്പോ നമ്മുടെ മക്കളും നമ്മളെ സഹായിച്ചു എന്ന് കരുതിയാ മതി. നമുക്ക് കാശൊക്കെ ദീപ്തിമൊക്കെ സൂരജിനെ തിരിച്ചു കൊടുക്കാൻ പറ്റൂ. അതിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കണ്ട. നാളെ എങ്ങനെയാണെന്ന് നമുക്കിപ്പൊ പറയാൻ കഴിയില്ലല്ലോ കൃഷ്ണേട്ടാ. ദേ, കൃഷ്ണനെതിര് പറയരുത്. ഞാൻ ദീപ്തിയോട് കാശ് വാങ്ങിക്കും.
പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ളവർക്കെല്ലാം കാശ് കൊടുത്ത് തീർക്കണം നമുക്ക്. പറ്റുമെങ്കിൽ നാളെ തന്നെ. വിഷമിക്കല്ലേ കൃഷ്ണേട്ടാ, നമ്മുടെ മക്കളല്ലേ. എന്നെങ്കിലും ഈ കടം വീട്ടാൻ നമുക്ക് കഴിയും കൃഷ്ണേട്ടാ. അതിഥി മാഡത്തിനെ ഒന്ന് വിളിക്കണം, അവര് വരും. ഫ്ലൈറ്റ് ടിക്കറ്റ് അവരുടെ കയ്യിലുണ്ട്. മാഡത്തിന്റെ കൂടെ നിങ്ങളും വന്നോ, സമയം കളയരുത്, പ്രാക്ടീസ് മുടക്കരുത്. പ്രാക്ടീസ് നടത്തുന്നേ ഉള്ളൂ. സൂര്യചേട്ടൻ ഇല്ലാത്തൊരു ടീമിനെ കുറിച്ച് ഓർക്കാൻ കൂടി ഞങ്ങൾക്ക് വയ്യ. ചിലർ വരും, ചിലർ പോകും, അതൊക്കെ സ്വാഭാവികം, അതൊന്നും കാര്യമാക്കണ്ട. എന്നാലും ഈ വരവും പോക്കും പെട്ടെന്നായിപ്പോയി. ഞങ്ങൾക്കിത് താങ്ങാവുന്നതിനപ്പുറമാണ് സൂര്യചേട്ടാ. ഏയ്, ഞാനില്ലെങ്കിലും നമ്മുടെ ടീം വിജയിക്കും. ജയിക്കണം, കപ്പ് നേടണം. നമ്മുടെ അതിഥി മേടത്തെ നിരാശപ്പെടുത്തരുത്. ടീം അംഗങ്ങളൊക്കെ മാഡം സ്വന്തം സഹോദരങ്ങളെ പോലെ കാണുന്നത്. നമ്മുടെ ടീം ഒരു കുടുംബാംഗങ്ങളെ പോലെ കഴിയണം. നമ്മുടെ ടീം ഒരു കുടുംബാംഗങ്ങളെ പോലെ കഴിയണം. ഒന്നാമതെത്തണം. കഴിവുള്ളവരാ എല്ലാവരും. നിങ്ങൾക്ക് ഒന്നാമതെത്താൻ കഴിയും. ടീം ക്യാപ്റ്റനായി അവിനാഷ് ഉണ്ടല്ലോ. ഇല്ല സൂര്യചേട്ടാ, ഞങ്ങൾ ആ സ്ഥാനം ഒഴിച്ചിടും. ടീമിലില്ലെങ്കിലും സൂര്യചേട്ടൻ തന്നെയാണ് ക്യാപ്റ്റൻ. ഞാൻ വൈസ് ക്യാപ്റ്റൻ തന്നെയാണ്. അതൊന്നും വേണ്ട. സൂര്യചേട്ടനെ ക്യാപ്റ്റനാക്കി എന്നെ തഴഞ്ഞപ്പോ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോ ഒക്കെ മനസ്സിലാക്കുന്നു. സൂര്യചേട്ടൻ ടീമിന്റെ എന്തായിരുന്നു എന്ന് നിങ്ങളുടെ അസാന്നിധ്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിനാശ് കളി ജയിച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോണം. അമ്മയെ കരയിപ്പിക്കരുത്. കളിക്കാൻ പറ്റിയില്ലെങ്കിലും ഗാലറിയിലിരുന്ന് നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പറ്റുമെന്ന് തോന്നുന്നില്ല. ഡോക്ടറുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. അവിടെ ജീവനോടെ എത്തിയാൽ തന്നെ ഭാഗ്യമെന്നാ പറയുന്നത്. എന്താ സൂരജി പറയുന്നത്? എത്തുമായിരിക്കുമല്ലേ. എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കളി. ടിവിയിൽ എനിക്ക് കളി കാണാൻ പറ്റുമായിരിക്കുമല്ലേ. ആശുപത്രി കിടക്കെ കിടന്നായിരുന്നാലും ഞാൻ കാണും. ഞാൻ കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയും ഒക്കെ ചെയ്യും. എന്റെ അച്ഛനമ്മമാരും പ്രോത്സാഹിപ്പിക്കും. ജയിക്കണം നിങ്ങൾ. കളിയിലായിരുന്നാലും ജീവിതത്തിലായിരുന്നാലും എന്നെപ്പോലെ തോറ്റു പോകരുത്. വലിയ സ്വപ്നങ്ങളുമായിട്ട് വന്ന ഈ ദുരാഗ്രഹിയെ പോലെ വെറും കൈയോടെ മടങ്ങരുത്.
എന്തൊക്കെയാ സൂര്യചേട്ട ഈ പറയുന്നേ? കേരള റൈഡേഴ്സ് എന്നൊരു ടീമുണ്ടെങ്കിൽ അടുത്ത വർഷം സൂരജ ടീമിലുണ്ടാവും, കളിക്കുകയും ചെയ്യും. കളിക്കളത്തിലേതെന്നപോലെ പിടിച്ചു നിർത്തിയിരിക്കുക എന്നെ. ശ്വാസം നിലയ്ക്കും, മരണം തൊട്ടരികിലുണ്ട്. രക്ഷപ്പെടാൻ സെൻട്രൽ ലൈൻ തുടരണം. എന്തുവാടാ, മതി, വാ പോവാം. ഗോപാ, ദേ ഫ്ലൈറ്റ് ടിക്കറ്റ്. ഇനി സമയം വൈകിക്കണ്ട. കളിയൊക്കെ കഴിഞ്ഞ് കപ്പ് നേടിയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും സൂരജിനെ കാണാൻ വരും. അപ്പൊ ഞാനവിടെ ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും. മാധവേട്ടന്റെ തറവാട് വിറ്റ കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു? അത് ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ഇന്ന് കാശ് കിട്ടുന്ന പറഞ്ഞത്. ഹലോ, ഹലോ, ആരുമില്ല ഇവിടെ? ഹലോ ചേട്ടാ, ഇവിടെ ആരുമില്ലെന്നാ തോന്നുന്നത്. ശരിയാ, വാതിൽ ലോക്ക് ചെയ്തിരിക്കുക. നേരത്തെ മീര മുങ്ങി, ഇപ്പൊ അവളുടെ അച്ഛനും അമ്മയും മുങ്ങി. കാശ് തരാവുന്ന നമ്മളോട് കള്ളത്തരം പറഞ്ഞതാ. പുറത്തോടെ ഇങ്ങനെ പോയതായിരിക്കും, ഒന്ന് വിളിച്ചു നോക്ക്. നീ മുങ്ങിയതാണോ? എന്താവുന്നു? ഏയ്, എടുക്കുന്നില്ല, ഇത് മുങ്ങി തന്നെ. കാശ് കിട്ടോന്ന് കരുതി നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല. ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, ഇപ്പൊ തന്നെ കംപ്ലൈന്റ് കൊടുക്കണം. എന്നാ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കാം. വാ, നമുക്ക് മറഞ്ഞു നിൽക്കാം. അവരാരെങ്കിലും വന്നാൽ കയ്യോടെ പിടികൂടാൻ പോലീസിനെ ഏൽപ്പിക്കാം. സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. എങ്കിൽ പറ, ആത്മഹത്യാ ശ്രമം നടത്താനുള്ള കാരണം എന്താ? അതെല്ലാവർക്കും അറിയാമല്ലോ സാർ. പടിപ്പുര വീട്ടിലെ കൃഷ്ണനും ഞാനും പഴയ പരിചയക്കാരാ. അദ്ദേഹത്തെ അറിയില്ലേ? സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി ഐ പി എസിന്റെ ഭർത്താവിന്റെ പിതാവ്. അറിയാം. അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ എബി ചിറ്റ്സിൽ 1,00,000 രൂപ നിക്ഷേപിച്ചത്.
അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ പത്മാവതിയെ നിർബന്ധിച്ചു, വലിയ പലിശയും വാഗ്ദാനം ചെയ്തു. അവരതിന്റെ ഏജന്റുമാരാണ് സാറേ, മരുമകളെ വിട്ടാണ് കാശ് വാങ്ങിച്ചത്. ആ ചിട്ടിക്കമ്പനിയുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ഒരു ബന്ധവുമില്ല സാറേ. കാശ് കൊടുത്തത് കൃഷ്ണനാ. സാറിനറിയാലോ, ചിട്ടിക്കമ്പനി പൊളിഞ്ഞു, അതിന്റെ ഉടമസ്ഥർ മുങ്ങി. കാശ് ചോദിക്കാനായിട്ട് ഞാൻ കൃഷ്ണന്റെ വീട്ടിലെത്തി, പക്ഷെ അവര് കൈമലർത്തി. എന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ച കാശാ സാറേ നഷ്ടപ്പെട്ടത്. അത് കിട്ടില്ലെന്നായപ്പോ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു. ചുരുക്കത്തിൽ, നിങ്ങൾ ആത്മഹത്യാ ശ്രമം നടത്താനുള്ള കാരണം ദീപ്തി ഐ പി എസിന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയുമാണ് അല്ലേ? അതെ. എന്തായാലും വീട് വരെ ഒന്ന് പോകാം, എന്നിട്ട് എല്ലാവരും വിവരം അറിയിക്കാം. കുറച്ച് ദിവസങ്ങളായി എന്റെ വൈഫ് മിസ്സിംഗ് ആണ്.